രക്തം കുടിച്ച് ഇങ്ങനെ തളിച്ചു വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും നമുക്കറിയാം അബ്ദുൽ നാസർ മഅദനിയോട് സ്വീകരിച്ച നിലപാട് എത്രത്തോളമായി. അല്ലാഹു അദ്ദേഹത്തിന്റെ മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ മാതാവിനെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. നമുക്കറിയാം മഅദനി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അബ്ദുൽ നാസർ മഅദനിയുടെ നാക്കിനെയും അബ്ദുൽ നാസർ മഅദനിയുടെ വാക്കിനെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്തുകയുണ്ടായി. മഅദനി ഒരു മഹാനായ മനുഷ്യനെന്ന് പറയുവാനും മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും അടിയുണ്ടായിരുന്നില്ല. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിരുന്ന അബ്ദുൽ നാസർ മഅദനി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം മുസ്ലിം ദളിത് മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയ അടിത്തറയുമായി ഉയർന്നു വരാൻ തുടങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണിലക്കരടായി അബ്ദുൽ നാസർ മഅദനി മാറ്റപ്പെടുകയുണ്ടായി. 1998 മാർച്ച് മാസത്തിൽ മഅദനി അറസ്റ്റ് ചെയ്യപ്പെട്ട് 9.5 വർഷക്കാലം തമിഴ്നാട്ടിന്റെ ജയിലിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ട് ജീവിതത്തിന്റെ അധികം ഭാഗവും യൗവനത്തിന്റെ പ്രസരിപ്പും ഓജസ്സും തേജസ്സുമുള്ള ഭാഗവും അദ്ദേഹം ജയിലറകളുടെ ഇരുമ്പഴികൾക്കുള്ളിൽ വലിച്ചെറിയപ്പെടേണ്ടി വന്നു എങ്കിൽ അബ്ദുൽ നാസർ മഅദനി അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹം തമിഴ്നാട്ടിന്റെ ജയിലിലടക്കപ്പെടുമ്പോൾ മഅദനി ഒരു ഭീകരവാദിയാണ് എന്നൊരു പ്രതീതി കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുമ്പോൾ അന്നിവിടെ അധികാരത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അവരുടെ കഴിഞ്ഞ 1 വർഷത്തെ ഭരണ നേട്ടത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് നിർത്തുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം മഅദനി എന്ന രാഷ്ട്രദ്രോഹിയെ മഅദനി എന്ന ഭീകരവാദിയെ പിടികൂടി തമിഴ്നാട് സർക്കാരിന് കൈമാറി എന്നായിരുന്നു. മഅദനി എന്ന രാഷ്ട്രദ്രോഹിയെ പിടികൂടി തമിഴ്നാട് സർക്കാരിന് കൈമാറി എന്നായിരുന്നു അന്നത്തെ ഭരണ നേട്ടങ്ങളിൽ പ്രധാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഉയർത്തിക്കാണിച്ചത്. അബ്ദുൽ നാസർ മഅദനി ജയിലിൽ കിടന്നു, അദ്ദേഹത്തിന് വേണ്ടി സമൂഹവും സമുദായവും പണിയെടുത്തു. മഅദനി നിരപരാധിയായെന്ന് ബോധ്യപ്പെട്ടു. അബ്ദുൽ നാസർ മഅദനി ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ശംഖുമുഖത്തും അതേപോലെ കോഴിക്കോടുമൊക്കെ മഅദനിക്ക് സ്വാഗതമോദാനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ തിരക്കായിരുന്നു. മഅദനിയുടെ കൈയൊന്ന് കിട്ടിയാൽ, ആ കൈയൊന്ന് മുത്തിയാൽ വല്ലാത്ത ബറക്കത്ത് എന്ന പ്രതീതിയോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഓടുകയാ. വീണ്ടും മഅദനിയുടെ നാക്കിനെയും വാക്കിനെയും ഉപയോഗപ്പെടുത്തി 2009 ലോക്സഭാ തെരഞ്ഞെടുക്കുമ്പോ പൊന്നാനി മണ്ഡലത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം, ഒരുപക്ഷെ അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന നിലയിൽ മഅദനിക്ക് വേണ്ടി ഇന്നും കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഇടി മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ അബ്ദുൽ നാസർ മഅദനിയെ രംഗത്തിറക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും നാണംകെട്ട നാലാംഗട രാഷ്ട്രീയ കല നടത്തുകയായിരുന്നു. പ്രശസ്ത എഴുത്തുകാരനും ചരിത്രകാരനുമായ ഹുസൈൻ ദണ്ഡത്താനിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി അബ്ദുൽ നാസർ മഅദനി ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി. നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും മറക്കാതെ മറയാതെ തളം കെട്ടി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അഥവാ LDFന്റെ കൺവെൻഷൻ പൊന്നാനി മണ്ഡലത്തിൽ നടക്കുമ്പോൾ 10,000 പ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒറ്റക്കാലിൽ അബ്ദുൽ നാസർ മഅദനി ലാൽ സലാം വിളികളുടെ നടുവിലൂടെ ആ കൺവെൻഷന്റെ വേദിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു പ്രഭാഷണം നടത്തി. അബ്ദുൽ നാസർ മഅദനി പ്രഭാഷണം നടത്തുമ്പോ മഅദനിയുടെ ഇടതുവശത്ത് മഅദനിയുടെ ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയൻ രോമാഞ്ച കുഞ്ചിതനായിരുന്നു കൊണ്ട് അബ്ദുൽ നാസർ മഅദനിയുടെ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് മഅദനിയെ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയിപ്പിച്ചു ആണത്തമുള്ള നേതാവാണ് പിണറായി വിജയൻ എന്ന്. ആകാശം ഇടിഞ്ഞു വീണാലും ഇടിഞ്ഞു വീണുകൊള്ളട്ടെ, അതിന്റെ മുകളിലൂടെ നമുക്ക് അങ്ങ് നടന്നു പോകാമെന്ന് പറഞ്ഞ ഒരു കുലുക്കവുമില്ലാത്ത ഒരു ചങ്കുറപ്പ് പ്രശ്നവുമില്ലാത്ത ചങ്കൂറ്റമുള്ള ഒരു നേതാവാണ് പിണറായി എന്ന് അബ്ദുൽ നാസർ മഅദനിയെ കൊണ്ട് പറയിപ്പിച്ചു. മഅദനിയുടെ പ്രസംഗം കേൾക്കുമ്പോ പിണറായി സഖാവിന് പോലും എണ്ണീച്ച് നിന്നുന്ന തക്ബീർ വിളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ആക്രാന്തമൊക്കെ അടക്കി പിടിച്ച അദ്ദേഹം അവിടെ ഇരുന്നു മഅദനിയുടെ മാവിനെ മുതലാക്കി. പക്ഷേ വിജയിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ വിജയം കിട്ടില്ല. തോറ്റു കഴിഞ്ഞപ്പോ അന്ന് പറഞ്ഞത് മഅദനിയുമായി വേദി പങ്കിടുമ്പോ അന്ന് സഖായവ് പിണറായി വിജയൻ പറഞ്ഞത് മഅദനി മതതീവ്രവാദമൊക്കെ ഉപേക്ഷിച്ച് ഒരു ഒരു മത മതേതര രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളിപ്പോ മഅദനി സ്വീകരിക്കുന്നു എന്നാ അന്ന് അന്നത്തെ വാർത്തകൾ. ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്.
ആ വീഡിയോയുടെ ആ വീഡിയോ നമ്മൾ നോക്കിയ അതിന്റെ അടിയിലൂടെ തന്നെ പിണറായി വിജയന്റെ പ്രസ്താവനയുണ്ട്. മഹദനി ഇതുവരെയും മതതീവ്രവാദിയായിരുന്നു, ഇപ്പൊ മതേതരവാദിയായതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്തുണ്ടായി? രണ്ടാമത് അബ്ദുൽ നാസർ മഹദനി പിടിക്കപ്പെട്ടു. അപ്പോ മഹദനി നിങ്ങളുമായി വേദ പങ്കിട്ട ആൾ ബാലോളി മുഹമ്മദ് കുട്ടി പുള്ളിക്കാരൻ പറഞ്ഞത്, ഞങ്ങള് ക്ഷണിച്ചിട്ടൊന്നുമല്ല അയാള് വന്നതെന്ന. ഇസ്ലാമിക സമൂഹത്തിനെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവസാനം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടാവോ? ഞങ്ങള് ക്ഷണിച്ചിട്ടൊന്നുമല്ല മഹദനി വന്നത്. സഖാവ് പിണറായി വിജയനും മഹദനി വരുമെന്ന് അറിയോ പോലും ഇല്ല. നമുക്കറിയാം, സാധാരണ മഹദനി വരുമ്പോ മുമ്പിൽ ഒരു 10 ബൈക്ക് ഉണ്ടാവും, പിന്നാലെ ഒരു 10 ബൈക്ക് ഉണ്ടാവും, ആ വാഹനത്തിലെ മേളം താഴെയൊക്കെ ലൈറ്റ് ഉണ്ടാവും, പി ഡി പി പ്രവർത്തകരുടെ തക്ബീർ വിളി ഉണ്ടാവും. ലോകം മൊത്തം അറിഞ്ഞിട്ട് ഇവര് മാത്രം അറിഞ്ഞില്ല. മഹദനി ഇങ്ങനെ ഒറ്റക്കാലിൽ വേദിയിലേക്ക് വരുമ്പോ, ഓ നിങ്ങൾ ഇവിടെ വരണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ മനുഷ്യ എന്നൊക്കെ പറയാൻ പറ്റുമോ? എന്തൊരു സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന്റെ വക്താക്കളായി മാർക്സിസ്റ്റ് പാർട്ടിക്കാര്. നമ്മളൊന്ന് ചിന്തിക്കണം, വേദിയിലേക്ക് കയറി വരുന്ന ഒരാളോട് ഇറങ്ങിപ്പോവാനൊക്കെ പറയാൻ പറ്റുമോ? ഞങ്ങൾ അത്രക്ക് സൽസ്വഭാവികളായ ആളല്ലേ, എന്തായാലും വന്നതല്ലേ, മൈക്ക് അങ്ങോട്ട് തിരിച്ചു വെച്ചു, അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ട് പ്രസംഗിച്ചു എന്നാ പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ രാഷ്ട്രീയമായ എല്ലാ നിലയിലും അടിച്ചമർത്താൻ ശ്രമിച്ചു. പിന്നെയും നമ്മൾ കണ്ടു ഈ അടുത്ത കലയത്ത് അഭിമന്യു വധത്തിന്റെ പേരിൽ CPA-യെയും പോപ്പുലർ ഫ്രണ്ടിനെയും തകർക്കാനുള്ള ശ്രമം നടത്തി. ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു പാടില്ല, ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമങ്ങൾ പാടില്ല എന്ന് നമുക്ക് പറയാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? നമ്മൾ വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചേ. കള്ളും കഞ്ചാവും സുതാര ലൈംഗികതയും കൊടുത്തുകൊണ്ട് ക്യാമ്പസിന്റെ അകങ്ങളിൽ ഇടിമുറികൾ സൃഷ്ടിച്ചുകൊണ്ട് ആയുധപ്പുരകൾ ഒരുക്കിക്കൊണ്ട് ഒരു കൂട്ടം തെമ്മാടികളെയും ഗുണ്ടകളെയും വളർത്തി വലുതാക്കിയിട്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമങ്ങൾ അടിച്ചുവിടുന്ന, ക്യാമ്പസിനുള്ളിൽ തങ്ങളേടലല്ലാതെ ഒരു പ്രവർത്തനവും പാടില്ല എന്ന ഏറ്റവും വലിയ ഭീകരവാദത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരെ അതിന്റെ പേരിൽ അക്രമിച്ച, അവരുടെ മുതുകത്തേക്ക് ബ്ലേഡ് കൊണ്ട് സംഘടനയുടെ പേരെഴുതി വെച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓഫ് ഇന്ത്യക്ക്. Yeah.